ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ ചാപ്പാറ 25 യൂണിറ്റ് സമ്മേളനം നടത്തി. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ ചാപ്പാറ 25 യൂണിറ്റ് സമ്മേളനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് എം ജി ജോഷിയുടെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗവും അഴീക്കോട് ഏരിയ സെക്രട്ടറിയുമായ ഐഷാബി ഉദ്ഘാടനം ചെയ്തു. മുൻവർഷങ്ങളിൽ എല്ലാ വർഷവും കൊടുത്തിരുന്നത് ഈ വർഷം 2024 ഈ വർഷം 25 കൊടുക്കാൻ പോണത് ഒറ്റത്തവണയായിട്ട് 5000 രൂപ കൊടുത്ത് അവസാനിപ്പിക്കുന്നു. അത് ആ ഗണത്തിൽ ഇപ്പോൾ മൂന്ന് കൂട്ടരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കണവരാ, ഹീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ, പിന്നെ ക്യാൻസറായിട്ട് ഇനി ചികിത്സിക്കാൻ പറ്റാണ്ടിരിക്കണം, അങ്ങനെ മൂന്ന് വിഭാഗക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ആണ് ഈ 16. പിന്നെ ഉള്ളത് പ്രകൃതി ദുരന്തത്തിന്. നമ്മുടെ വീട്ടിൽ പ്രകൃതിയുടെ ദുരന്തം മൂലം ഇതുമൂലം വീട് ഭാഗികമായോ പൂർണ്ണമായോ തകർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും കൂടി നമ്മുടെ സാന്ത്വന പദ്ധതി, നമ്മുടെ തയ്യൽ തൊഴിലാളികൾക്ക് ഒരു സഹായം എന്നതുപോലെ ഈ പദ്ധതിയിൽ അംഗമായ എല്ലാവർക്കും ആനുകൂല്യങ്ങളും ഇതിൽ കൂടെ കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ സാന്ത്വന പദ്ധതിയിൽ അംഗമായ അംഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ. ഇനി സാന്ത്വന പദ്ധതി കൂടാണ്ട് തന്നെ ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുണ്ട്. യൂണിറ്റ് സെക്രട്ടറി ബിന്ദു ഷാജി വാർഷിക റിപ്പോർട്ട് ഷീല ജോസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി വി ഗണേശൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാടിന്റെ വികസനം എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവരുടെ പെൻഷൻ കൊടുത്തു തീർത്തതിനു ശേഷം മാത്രമേ അവകാശ പെൻഷൻ കൊടുക്കൂ എന്ന സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് സർക്കാർ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാലും ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയനും ഏരിയ ജോയിന്റ് സെക്രട്ടറി ഒ എസ് സതീശനും ആശംസകൾ അറിയിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ലിസി സേവിയർ സ്വാഗതവും ഗീതാരാജൻ അനുശോചന പ്രമേയവും വനജ നന്ദിയും പറഞ്ഞു. അടുത്ത 3 വർഷത്തേക്ക് എം ജി ജോഷി പ്രസിഡന്റായും ബിന്ദു ഷാജി സെക്രട്ടറിയായും സതി ട്രഷറായും അങ്ങനെ 17 അംഗ കമ്മിറ്റി നിലവിൽ വന്നു.